ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 31-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ കടന്നുപോയ കുറച്ച് സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് തെറ്റെന്ന് തോന്നിയ കുറച്ച് കേസുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഒക്ടോബർ മാസം മുഴുവൻ ജപമാലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഒരു ചേച്ചി വന്ന് പറഞ്ഞൊരു കാര്യം, അവസാനത്തെ 10 ദിവസം വെച്ചാൽ എല്ലാ ദിവസവും കുർബാനയും ആഘോഷകരമായ ജപമാലയുണ്ട്, കുർബാനയ്ക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ആ 10 ദിവസത്തെയും കൊന്ത ഞാൻ മുടക്കൂല. അച്ഛാ, ഞാൻ എല്ലാ ദിവസവും എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ കലൂർ പള്ളിയിൽ നൊവേനയ്ക്ക് ഞാൻ പോകും, ഞാൻ നൊവേനയ്ക്ക് കൃത്യമായിട്ടെത്തും. ഞാൻ ചേച്ചിനോട് പറഞ്ഞു, തെറ്റ്. കഴിഞ്ഞ ഞായറാഴ്ച പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം, ഞായറാഴ്ച കുട്ടികളുടെ കുർബാനയ്ക്ക് ശേഷം, ഒരു 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ സാധാരണ അച്ഛൻ ദിവ്യകാരുണ്യം സ്വീകരിച്ചതിന് ശേഷം അച്ഛൻ കൺസ്യൂം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കാസയും പീലാസയും ഒക്കെ പ്യൂരിഫൈ ചെയ്യുമ്പോൾ അച്ഛനൊരു പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഈ ആഴ്ച അച്ഛനത് ചൊല്ലിയില്ല, എന്തുപറ്റി? ഞാൻ പറഞ്ഞു, മോളെ തെറ്റ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദമ്പതികൾ എൻ്റെ അടുത്തേക്ക് വന്നായിരുന്നു. അവർ വന്ന് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ സീറോ മലബാർ സഭയിൽ അംഗങ്ങളാണ്, ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ സഭയിൽ ഇത്രയും പ്രശ്നമുണ്ടാകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രാർത്ഥിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനൊക്കെ വളരെയധികം തടസ്സങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, തെറ്റ്. എന്താണ് തെറ്റ്? ഇന്നത്തെ വചനത്തിൽ, ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു തരുന്നുണ്ട് എന്താണ് തെറ്റെന്ന്. കർത്താവ് പറയുന്നൊരു കാര്യം, ഫരിസേയരുടെയും നിയമജ്ഞരെയും അവരുടെ ജീവിതത്തിൻ്റെ നമ്മൾ കാണേണ്ടത് അവരുടെ ജീവിതമല്ല, മറിച്ച് അവർ പറയുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവരെന്താണോ പ്രതിനിധാനം ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ കാണേണ്ടതെന്ന് കർത്താവ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. പിന്നെയും പറയുന്നുണ്ട് കർത്താവ്, നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടാനോ അല്ലെങ്കിൽ ഗുരു എന്ന് വിളിക്കപ്പെടാനോ ശ്രമിക്കരുത്, കാരണം പിതാവ് അല്ലെങ്കിൽ ക്രിസ്തുവാണ് എപ്പോഴും പ്രധാനപ്പെട്ടതെന്ന് കർത്താവ് പിന്നെയും പിന്നെയും എടുത്തു പറയുന്നുണ്ട്. കർത്താവ് ഇന്ന് നമ്മളോടും പറയുന്നത് ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ കാഴ്ച എന്നും ക്രിസ്തുവിലായിരിക്കണം, ദൈവത്തിലായിരിക്കണം, പിതാവിലായിരിക്കണം, അതല്ലാതെ മറ്റ് ആളുകളിലോ സഭയിലോ അല്ല. ഇവിടെ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത്, ഞാനിവിടെ ഈ സമയം സഭയെ ന്യായീകരിക്കാനോ പുരോഹിതന്മാരുടെ തെറ്റുകളുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാനോ അല്ല, മറിച്ച് കർത്താവ് എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? കർത്താവ് ആഗ്രഹിക്കുന്നത് ഇവരെ അല്ല കാണേണ്ടത്, മറിച്ച് ക്രിസ്തുവിനെ കണ്ട് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരിക എന്നാണ്. ആദ്യത്തെ കേസിൽ ജപമാല പ്രധാനപ്പെട്ടതായിട്ട്, നൊവേന പ്രധാനപ്പെട്ടതായിട്ട് മാറുമ്പോൾ പരിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യത്തിലുള്ള പരിശുദ്ധ കുർബാനയെ എവിടെയോ നമ്മൾ ഒഴിവാക്കി കളയുന്നില്ലേ, മറന്നു പോകുന്നില്ലേ, ശ്രദ്ധ ഇല്ലാതെ പോകുന്നില്ലേ? കർത്താവ് ആഗ്രഹിക്കുന്ന എന്താണ്? ദിവ്യകാരുണ്യത്തിലുള്ള കർത്താവിനെ ശ്രദ്ധിക്കുക, ആ തെറ്റ് തിരുത്തുക. ഞാൻ പറയുന്നത് ജപമാലയും നൊവേനയും തെറ്റെന്നല്ല, മറിച്ച് ഇതിലും വലിയൊരു ശരിയെ മറന്നുകൊണ്ട് നമ്മൾ ഇതിലേക്ക് പോകുന്നത് അതത്ര നല്ലതല്ല. രണ്ടാമത്തേത്, പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം നമ്മളെല്ലാവരും മൗനമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അൾത്താരയിൽ നിന്നുകൊണ്ട് അച്ഛൻ എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കുന്നത് മാനുഷികമാണ്, പക്ഷേ അതിനും അപ്പുറത്തേക്ക് അതിൽ മാത്രം ഞാൻ ശ്രദ്ധ വെച്ച് നിൽക്കുമ്പോൾ എവിടെയോ എൻ്റെ ഉള്ളിലേക്ക് ഒരു 2 സെക്കൻഡിന് മുമ്പ്, 2 മിനിറ്റിന് മുമ്പ് എൻ്റെ ഉള്ളിലേക്ക് വന്ന ക്രിസ്തുവിനെ, ആ ക്രിസ്തുവിനെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഞാൻ മറന്നു പോകുന്നില്ലേ? എൻ്റെ കാഴ്ചയുടെ മുമ്പിലുള്ള ആ പുരോഹിതനിൽ എൻ്റെ ശ്രദ്ധ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ ഞാൻ മറന്നു പോകുന്നില്ലേ? അവിടെ ആ തെറ്റ് ശരിയാക്കണം, ക്രിസ്തുവിനെ അനുഭവിക്കണം. ദിവ്യകാരുണ്യം സ്വീകരിച്ചതിന് ശേഷം ആ ക്രിസ്തുവിനെ അനുഭവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. മൂന്നാമത്തേത്, സഭയിൽ 100 കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കും, പക്ഷേ നമ്മളെന്നും മനസ്സിലാക്കേണ്ടത് സഭയായാലും പുരോഹിതന്മാരായാലും എല്ലാവരും ചൂണ്ടു പലകകളാണ്. യഥാർത്ഥ യാഥാർത്ഥ്യം എന്താണ്? ക്രിസ്തു. ഈ ക്രിസ്തുവിലേക്ക് ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് സഭയായിക്കോട്ടെ പുരോഹിതഗണമായിക്കോട്ടെ. ആ ക്രിസ്തുവിനെ കണ്ടിട്ടാണ് നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നത്, ആ ക്രിസ്തുവിനെ കണ്ടിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത്, ആ ക്രിസ്തുവിനെ കണ്ടിട്ടാണ് നമ്മൾ ബലിയർപ്പിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ആ ക്രിസ്തുവായിരിക്കണം നമ്മളുടെ എന്തും, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് കേന്ദ്രമായിട്ട് നിൽക്കേണ്ടത്. സഭയിൽ പ്രശ്നങ്ങളുണ്ടായാലും പുരോഹിതഗണത്തിൽ പ്രശ്നമുണ്ടായാലും അതൊരിക്കലും നമ്മൾ ബാധിക്കാൻ പാടില്ല, കാരണം നമ്മൾ ഇവരെ കണ്ടിട്ടല്ല വിശ്വാസത്തിലേക്ക് വന്നത്, ഇവരെ കണ്ടിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത്, നമ്മൾ വരുന്നത് ക്രിസ്തുവിനെ കണ്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ക്രിസ്തുവിൽ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം എന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ചൂണ്ടുപലകളാണ്. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ആ വീഡിയോയിൽ ഒരു കുടുംബം, തൈക്കൂടത്തുള്ള ഒരു കുടുംബം, അവരുടെ ദിവ്യകാരുണ്യ ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു അച്ഛൻ അവരോട് പറഞ്ഞൊരു കാര്യമാണ് ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ ചൂണ്ടുപലകൾ പലപ്പോഴും നല്ലതുകൊണ്ട് ചീത്ത ഉണ്ടാവുമായിരിക്കും. മനുഷ്യരാണ്, ബലഹീനരാണ്, നമ്മൾക്ക് കുറവുകൾ ഉണ്ടാവുമായിരിക്കും, പക്ഷേ നമ്മളെപ്പോഴും ചൂണ്ടുപലകയുടെ ഭംഗിയോ ചൂണ്ടുപലകയുടെ കുറവുകളോ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നോ അവിടെ നമ്മൾ പോകാൻ മറന്നുപോകും. വീഗാലാൻഡിലേക്കുള്ള ഒരു ബോർഡ് നോക്കിക്കൊണ്ട് ഒരു ദിവസം മുഴുവൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഗാലാൻഡിൽ പോകാൻ പറ്റില്ല, കാരണം അവിടുത്തെ കാര്യങ്ങൾ ആഘോഷിക്കാൻ നമുക്ക് പറ്റില്ല, കാരണം അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകണം,
ഈ ചൂണ്ടുപലകയിൽ നിന്ന് പോകാതെ നമ്മൾ അങ്ങോട്ട് പോകണം. ഇന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് തന്നെയാണ്, യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയുക, അത് കണ്ടുകൊണ്ട് അതിലേക്ക് നടക്കുക. പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, അച്ഛാ അച്ഛൻ്റെ പ്രസംഗം അടിപൊളിയായിരുന്നു, പ്രസംഗമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അച്ഛൻ്റെ പ്രസംഗം ഞങ്ങൾ പിന്നെയും പിന്നെ ഓർത്തിരിക്കുമായിരുന്നു, വീട്ടിൽ ചെന്ന് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പല അച്ഛന്മാരുടെ പ്രസംഗങ്ങളെക്കുറിച്ച് നമ്മൾ ഇതുപോലെ പറയാറുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഇന്നച്ഛൻ പെരുന്നാളിന് പറഞ്ഞ പ്രസംഗം എന്താണെന്ന് ഓർക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടും എന്താണെന്ന് നമ്മൾ പറയും. പക്ഷേ അന്ന് ഏത് സുവിശേഷത്തിൽ നിന്നാണ് വചനം വായിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഉത്തരമില്ല. ഒന്ന് ചിന്തിച്ച് നോക്കേ, ഒരച്ഛൻ പറഞ്ഞ വാക്കുകളെല്ലാം നമുക്ക് കൃത്യമായിട്ടും ഓർമ്മയുണ്ട്, പക്ഷേ ദൈവം എന്നോട് സംസാരിച്ച ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ എന്താണ് വായിച്ചു കേട്ടതെന്ന് ചോദിച്ചപ്പോൾ നമുക്കറിയില്ല. എവിടെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഏത് പ്രാധാന്യമാണ്? എത്ര പേര് ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് വരുന്നതിന് മുമ്പായിട്ട് ആ ഒരു വചനം, അന്നത്തെ വായനകൾ എന്താണെന്ന് വായിച്ചു നോക്കുന്നവർ എത്ര പേരുണ്ടാവും? ഒരു ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കേരളവാണി ഇറക്കുന്ന ഒരു പുസ്തകമുണ്ട്, ബൈബിൾ ഡയറി, രൂപത ഇറക്കുന്ന ഒരു പുസ്തകമാണ്, അതിലെ എല്ലാ ദിവസത്തെയും വായനകൾ കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഞാൻ ആ പുസ്തകം വായിക്കാൻ എല്ലാവരോടും മേടിക്കാൻ പറയും. കാരണം എന്താണെന്നറിയോ, നമ്മളൊരു കുർബാനയ്ക്ക് വേണ്ടിയിട്ട് എന്തൊരുക്കമാണ്, നമ്മൾ ശാരീരികമായിട്ട് മുഴുവൻ ഒരുക്കങ്ങളും ചെയ്യും, പക്ഷേ എൻ്റെ ആത്മാവിനെ ആ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം ഒരുക്കുന്നുണ്ടെന്നുള്ളത് വലിയ ചോദ്യമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കുക, എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുന്നതിന് തൊട്ട് മുൻപ് ഒരു 5 മിനിറ്റ് എടുത്തുകൊണ്ട് അന്നത്തെ ഒന്നാമത്തെ വായനയും അന്നത്തെ സുവിശേഷമൊക്കെ വായിച്ചിട്ട് ആ ഒരു ഒരുക്കത്തോടുകൂടിയാണ് നമ്മൾ ദിവ്യബലിയിലേക്ക് വരുന്നതെങ്കിൽ നമ്മുടെ ദിവ്യബലി എത്ര ഒരുക്കമുള്ളതായി മാറും. അവിടെ കർത്താവിൻ്റെ വചനത്തിന് ശക്തമായിട്ട് വില കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറും. മനസ്സിലാക്കുക, പ്രസംഗങ്ങൾ കേൾക്കേണ്ട എന്നല്ല, മറിച്ച് ആ പ്രസംഗം എന്തിനടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്? അത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. ആ ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ പ്രസംഗത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവിടെ തെറ്റ് വന്നു പോകുന്നു. മാറ്റാം. ചില ആളുകൾ വന്ന് പറയാറുണ്ട്, അച്ഛൻ്റെ കുർബാന നല്ലതാണ്, അച്ഛൻ്റെ എന്താണ് കുർബാനയിലെ പ്രാർത്ഥനകൾ നല്ലതാണ്, കുർബാന ചെല്ലുന്ന രീതി നല്ലതാണ്. അച്ഛൻ ഈ അച്ഛൻ്റെ കുർബാന ഒട്ടും ശരിയല്ല, ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരച്ഛൻ്റെ കഴിവോ ഒരച്ഛൻ്റെ കാണാനുള്ള ഗ്ലാമറോ അല്ലെങ്കിൽ അച്ഛൻ്റെ കുറവോ അല്ലെങ്കിൽ അച്ഛൻ്റെ എന്തെങ്കിലും സ്വഭാവത്തിൻ്റെ പേരിൽ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെവിടെയോ പരിശുദ്ധ കുർബാന ഇല്ലാതെ ആവുന്നില്ലേ? ദിവ്യകാരുണ്യത്തിന് ശ്രദ്ധ ഇല്ലാതെ പോകുന്നില്ലേ? എപ്പോഴും നമുക്ക് മനസ്സിലാക്കാം, ഒരു കാര്യം വ്യക്തിനിഷ്ഠമല്ല, ഒരച്ഛനല്ല, അത് ആ അച്ഛൻ്റെ കഴിവല്ല, മറിച്ച് അവിടെ ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കുക. എല്ലാ പ്രാവശ്യവും കുർബാനയ്ക്ക് വേണ്ടി വരുമ്പോൾ കണ്ണു തുറന്ന് ആ അച്ഛനെയാണ് നമ്മൾ കാണുന്നതെങ്കിലും ആ അച്ഛനിലുള്ള ക്രിസ്തുവിനെ നമുക്ക് ദർശിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം അർത്ഥപൂർണമായിട്ട് നമ്മുടെ ദിവ്യബലി മാറും. മനസ്സിലാക്കുക, കർത്താവ് എന്ന് പറയുന്ന കാര്യം എന്താണ്? ശ്രദ്ധ കൊടുക്കുക. ശ്രദ്ധ കൊടുക്കേണ്ടത് എന്തിലാണ്? ക്രിസ്തുവിലാണെന്ന് കർത്താവ് എടുത്ത് പറയുന്നുണ്ട്. ക്രിസ്തുവിലാണ്, പിതാവിലാണ്, ക്രിസ്തുവിലാണ്. ഇന്ന് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാം, ഇത് ഈ രണ്ട് സാഹചര്യങ്ങളല്ല, ഇനിയും പല സാഹചര്യങ്ങളിൽ എവിടെയോ ഞാൻ ശ്രദ്ധ കൊടുക്കേണ്ട യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ട് മാറ്റി വെച്ചുകൊണ്ട് പുറമേയുള്ള കുറച്ച് മാനിഫെസ്റ്റേഷൻസിൽ മാത്രം ഞാൻ ശ്രദ്ധ കൊടുക്കുന്നതായിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കാം. വചനത്തിന് പ്രാധാന്യം കൊടുക്കാം. ചൂണ്ടുപലകളിലൊന്നും വേണ്ട എന്നല്ല പറയുന്നത്, അതെല്ലാം വേണം, പക്ഷേ അത് ചൂണ്ടിക്കാട്ടുന്ന യാഥാർത്ഥ്യം എന്താണോ അതിലേക്ക് ശ്രദ്ധ വരാൻ വേണ്ടി ശ്രമിക്കാം. വചനത്തിൽ കൃത്യമായിട്ടും ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. വചനം വായിച്ചുകൊണ്ട് ഒരുങ്ങാൻ വേണ്ടി ശ്രമിക്കാം. വചനം ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ദിവ്യകാരുണ്യത്തിലൂടെ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ ആ കർത്താവിനെ അനുഭവിക്കാൻ വേണ്ടി ശ്രമിക്കാം. ആ കർത്താവിനെയുമായിട്ട് പേറി വീടുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ കർത്താവ് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടാകുന്ന രീതിയിൽ എൻ്റെ ഉള്ളിൽ കർത്താവുണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. കർത്താവ് പറയുന്നൊരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക, തിരിച്ചറിവുകളാണ്. പുറമേയുള്ള കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഉള്ളിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു. അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.